കേരളത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഒരേ മുന്നണിയിലെ രണ്ട് നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും, ഒരേ മുന്നണിയാണ്. ഐ ഡോട്ട് എൻ ഡോട്ട് ഡി ഡോട്ട് ഐ ഡോട്ട് എ എന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണിയിലെ രണ്ട് നേതാക്കന്മാരാണ് പിണറായി വിജയനും ബി ഡി സതീശനും. അപ്പോൾ സ്വാഭാവികമായും ഒരേ മുന്നണിയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും, പിന്നെ എങ്ങനെയാണ് സമരം ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന്, യു ഡി എഫിൽ നിന്ന്, സി പി എം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച് സമരമോ പ്രതികരണമോ പ്രതിഷേധമോ നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അവിടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും നിയമപരമായ പോരാട്ടങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അത് അദ്ദേഹം ഏതായാലും അദ്ദേഹം തന്നെ അതിൻ്റെ പ്രതികരണം നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഏതായാലും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതികരണം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അല്ല, അതിനെ സംബന്ധിച്ച് ശ്രീമാൻ സുരേഷ് ഗോപിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സംബന്ധിച്ചും നേതൃത്വം വ്യക്തമാണ്. പാർട്ടി നടത്തിയിട്ടുള്ള അന്വേഷണം രണ്ട് രീതിയുണ്ട്. ഒന്ന്, നിരവധി ഭരണ ഈ ബാങ്കിൻ്റെ ഭരണസമിതികൾക്കെതിരെ ഗവൺമെൻറ് തന്നെ, അതായത് സഹകരണ വകുപ്പ് തന്നെ ഒരു പ്രഹസനം എന്നുള്ള നിലയ്ക്ക് നടപടിയെടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എത്ര എത്ര കോടിയുടെ തട്ടിപ്പുകൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഭാഗം. രണ്ട്, നമ്മുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ച് ഓരോ സ്ഥലത്തും ഈ ബാങ്കിൽ നടന്നിട്ടുള്ള ആ ബാങ്കിൻ്റെ പേരുകൾ, അതുപോലെ അവിടെ നടന്നിട്ട് അഴിമതി, ഇതിലെ കണക്കുകൾ വ്യക്തമായി എടുത്തിട്ടുണ്ട്. അല്പം കൂടുതലാവുക എന്നല്ലാതെ കുറയാൻ സാധ്യത കുറവാണ്. എല്ലാം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഞങ്ങൾ കൈമാറും, ഇനി ഏജൻസി ആവശ്യപ്പെട്ടാൽ അവർക്കും കൈമാറും. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഞങ്ങൾ കൈമാറേണ്ട ആവശ്യമൊന്നുമില്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഏത് ഏജൻസിക്കും ഈ ക്രമക്കേടുകൾ കണ്ടെത്താവുന്നതാണ്.